Hi friends, Assalamu alaikum. Welcome back to my channel, Tahi's Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള എഡിബിൾ ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പം വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഏത് കളറിലുള്ള ഗ്ലിറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുക്കാം. അൺഫ്ലേവേഡ് ജെലാറ്റിൻ കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 9 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ജെലാറ്റിന് 3 ടേബിൾ സ്പൂൺ വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ സോക്ക് ചെയ്തെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് മുകളിൽ വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ഇതങ്ങനെ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് മെൽട്ടായി കിട്ടും. അപ്പോൾ നന്നായിട്ട് മെൽട്ടായി ഒരു ഹണിയൊക്കെ പോലെ ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ. ഇപ്പം ഈ ജെലാറ്റിന് ഇപ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. നമ്മളിങ്ങനെ ഫ്ലേവേഴ്സൊന്നും ചേർക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് തീരാർക്കും ഒരു ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മാറിക്കിട്ടാനായിട്ട് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തത് നമുക്ക് ഗ്ലിറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ വേറെ വേറെ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് കുറച്ച് കുറച്ചായിട്ട് ജെലാറ്റിന് വേറെ വേറെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കളറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 ബൗളിലേക്കായിട്ടാണ് ഈ ജെലാറ്റിൻ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ എല്ലാത്തിലേക്കും കോമൺ ആയിട്ട് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലേക്കും ഓരോ ഡ്രോപ്പ് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ ആദ്യത്തെ ബൗളിലേക്ക് ഞാൻ കുറച്ച് പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ എത്രയാണ് നിങ്ങൾക്ക് കളർ വേണ്ടത് അത്രയും കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ബൗളിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ബൗളിലേക്ക് ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലുള്ളൊരു ക്ലിയർ ഷീറ്റാണ്. അതായത് നമ്മളെ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പുൾമിയ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇതില്ലെങ്കിൽ നിങ്ങൾ നല്ല ഇങ്ങനെ ഇതുപോലുള്ള കട്ടിയായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കളറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിന് ഇങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് ഓരോ കളറിലുള്ള ജെലാറ്റിനും 2 ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കളേഴ്സും നമുക്കിങ്ങനെ ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് റെഡ് കളറാണ് ഞാൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. പക്ഷേ അതിലേക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കളറിൽ മാത്രമാണ് കേട്ടോ ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഷൈനിങ് ആയിട്ട് കൂടുതൽ കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം ഇത് ആഡ് ചെയ്തിട്ടും ആഡ് ചെയ്യാണ്ടും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്നൊക്കെ. അപ്പം മറ്റ് 3 കളറിലും ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ റെഡ് കളറിൽ മാത്രമാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2 കളറ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് 3ാമത്തെ കളർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴേക്ക് അത് നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജെലാറ്റിനിലൊക്കെ കുറച്ചല്ലേ വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോവും. ഇങ്ങനെ ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽട്ട് ചെയ്തെടുക്കാം. ഇതിന് എല്ലാ കളറും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 12 അവേഴ്സ് എങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിതിന് അങ്ങനെ 12 അവേഴ്സ് ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കാം.
ഏകദേശം 12 അവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഷീറ്റിൽ നിന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്കൊരു തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തുള്ള ഒരു ഷീറ്റാണ് ലഭിക്കുക. അപ്പം ചിലരുടെയൊക്കെ ഇത് തനി തന്നെ ഇളകി വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഇളകി വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതൊന്ന് സാവധാനങ്ങ് ഇളക്കിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഐസിൻ നൈഫ് വെച്ച് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പൊട്ടിപ്പോകാതെ ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജെലാറ്റിൻ ഷീറ്റൊക്കെ ഞാനിവിടെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ യെല്ലോ കളർ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഗ്ലിറ്റേഴ്സ് ആയിട്ട് ചെറിയ ചെറിയ ആ പൊടി തരികളായിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ചെറിയ ഹോൾസുള്ള അരിപ്പ് വെച്ചിട്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, അപ്പം തന്നെ നല്ല യെല്ലോ കളറിലൊന്നും ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് നല്ലൊരു ഷൈനിങ്ങോടുകൂടിയുള്ള ഗ്ലിറ്റേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കളേഴ്സും നമുക്കിങ്ങനെ പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി അരിപ്പയിൽ ബാക്കി വരുന്നതൊക്കെ ഒന്നുകൂടെ പൊടിച്ചെടുത്ത് നമുക്ക് വീണ്ടും അരിക്കാം. അപ്പോൾ നമുക്ക് നല്ല പൊടികളായിട്ട് കിട്ടും. ഈ പിങ്ക് കളറിലും ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നല്ല ഷൈനിങ്ങോട് കൂടിയുള്ള ഗ്ലിറ്റേഴ്സ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഗോൾഡൻ ഡസ്റ്റിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ഇതില്ലെങ്കിലും നമുക്ക് നല്ല ഗ്ലിറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എന്താ ഇവിടെ റെഡിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കുറച്ചൊന്ന് കൂടുതൽ ഒരു തിളക്കമുണ്ട് എന്നേയുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതില്ലെങ്കിലും നമുക്ക് നല്ല ഗ്ലിറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ആഡ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിൽ കുറച്ചൊന്ന് കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇനി റെഡ് മറ്റ് കളറിനോട് കൂടി വെച്ച് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം. അപ്പം വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പം ഗോൾഡൻ ഡസ്റ്റ് ആഡ് ചെയ്യാത്തതിനും നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഗോൾഡൻ ഡസ്റ്റിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. റെഡിന് ചെറിയൊരു തിളക്കം കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്രീനും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്കിനി ഗ്ലിറ്റേഴ്സൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് അടച്ച് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കേ.